ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ന്യൂ ഇയർ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ്. ഇപ്പം ടൈറ്റിലൊക്കെ കണ്ടപ്പോൾ ഏകദേശം മനസ്സിലായിക്കാണ് ഞങ്ങളുടെ സ്പെഷ്യൽ ടൂറാണ്. ന്യൂ ഇയറിൻ്റെ സ്പെഷ്യലായിട്ട് തെങ്കാശിക്ക് പോവുകയാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഹരിപ്പാടുള്ള ആദിത്യ ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറി. യാത്രയൊക്കെ പോകുമ്പം ലൈറ്റ് ഫുഡാണല്ലോ ബെസ്റ്റ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. ഒക്കെ കഴിച്ചു, ഞങ്ങളുടെ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്തു. അപ്പം ഞങ്ങൾ ഇടയ്ക്ക് ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ പുനലൂരെത്തി. എന്തായാലും പുനലൂർ വന്നു. അപ്പോൾ തൂക്കുപാലം കൂടെ കണ്ടിച്ചു അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അടിപൊളി പ്ലേസാണ്, ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ബെസ്റ്റാണ്. അപ്പം ഇവിടെ എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ വരിക, എന്ന് അടിപൊളിയാണ്. അപ്പം എന്തേ, ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഇവിടെ തെന്മലയിലും കൂടെ ഒന്ന് കയറിയിച്ചും പോകാമെന്ന് വിചാരിച്ചു. നല്ല രസമാണ് കേട്ടോ, ഇവിടെയൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റിയ പൊളി പ്ലേസാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. തമിഴ്നാട് ബോർഡർ ആകാറായി. അപ്പം ഇവിടെ ക്യാമറ ക്ലിയർ ആവുന്നില്ല, ഭയങ്കര മഞ്ഞാണ് ഇവിടെ, ഭയങ്കര തണുപ്പാണ്. അപ്പം എന്തേ, നമ്മുടെ തമിഴ്നാട് എത്തി, ഫുൾ ഗ്രീനറി അല്ലേ. അപ്പം കാണുമ്പോൾ മനസ്സിലാവില്ല എല്ലാവർക്കും. അങ്കണ്ട വീട്ടിലോട്ടാണ്. അപ്പം ഞങ്ങളത് കറക്റ്റ് പ്ലേസിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങളിപ്പം എന്തേ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അൽ റഹ്മത്ത് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റാണ്. ചിക്കൻ ബിരിയാണി കഴിച്ചു, ഫുഡൊക്കെ കഴിച്ചു വന്നപ്പോൾ എന്തേ നല്ല മഴയാണ്. അപ്പോൾ ഞങ്ങളിപ്പം വാട്ടർഫോളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, കുറ്റാലം. ഇവിടെ മഴ തകർത്ത് പെയ്തതുകൊണ്ട് വാട്ടർഫോൾ ഭയങ്കര ശക്തമായിട്ടാണ് വരുന്നത്, അതുകൊണ്ട് ഡേഞ്ചറാണ്. ബട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇതിൻ്റെ അടുത്തുള്ളൊരു ഫൈവ് ഫോൾ എന്ന് പറഞ്ഞൊരു കിടുക്കാച്ച വാട്ടർഫോളായിരുന്നു, അവിടെ പോയി. നല്ല രസമായിരുന്നു. അപ്പം എന്തേ, ഞങ്ങൾ ഫ്രഷായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. നമ്മുടെ ന്യൂ ഇയർ ആവാൻ വേണ്ടിയിട്ട് ഇത് കുറച്ച് നേരം കൂടി ഉള്ളൂ. പടക്കമൊക്കെ പൊട്ടിച്ചു. അയ്യോ സോറി സോറി, ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും ഈ വർഷം ഈ ഇയറിൽ എല്ലാവർക്കും ഹാപ്പി ആവട്ടെ. അതുപോലെ ഉമ്മയുടെ കേക്കൊക്കെ കഴിച്ച് ഞങ്ങൾ എന്നിട്ട് ഓരോരുത്തരോരുത്തരായിട്ട് പാട്ടൊക്കെ പാടി ഇങ്ങനെ ഹാപ്പിയായി. ഇങ്ങനെ രാത്രിയിലത്തെ സ്പെഷ്യൽ എല്ലാവരും കൂടെ ഉണ്ടാക്കി, ഇടിയപ്പവും ചിക്കൻ കറി അതൊക്കെ കഴിച്ചു. ഇന്നത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞു, ഇനി ഉറങ്ങണം. ഗുഡ് മോർണിംഗ്. ആൻഡ് ഒരു നമ്മുടെ ന്യൂ ഡേ തുടങ്ങി അല്ലേ, ന്യൂ ഇയറിലെ ഫസ്റ്റ് ഡേ തുടങ്ങി. അപ്പം നല്ല എന്തായാലും മഴയൊക്കെ പോയതുകൊണ്ട് നല്ലൊരു ക്ലൈമറ്റാണ്. ഞാൻ എന്തായാലും റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പം ഞങ്ങൾ പോകുന്നത് അങ്കളുടെ ഫാക്ടറിയിലേക്കാണ്. അപ്പോൾ ഫാക്ടറിയുടെ ചുറ്റിനും മൊത്തം അഗ്രികൾച്ചറാണ്. അപ്പം എന്താ ഈ കാണുന്ന മൊത്തം നമ്മുടെ പച്ച ഉഴുന്നില്ലേ, ഗ്രീൻ ഉഴുന്ന്, അതാണ്. അതിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ നെല്ലിക്ക കുഞ്ഞു കുഞ്ഞു ബോൾസായിട്ട് തൂങ്ങിക്കിടപ്പുണ്ട്. കോക്കോപീറ്റില്ലേ നമ്മുടെ ചകിരിച്ചോറ്, അതിൻ്റെ പ്രോസസ്സൊക്കെ ചെയ്യുന്ന ഫാക്ടറിയാണിത്. ആ ടൈമിൽ ഞങ്ങൾ ചെറുതായിട്ടൊന്നൊരു റൈഡിനൊക്കെ പോയി. എവിടെ പോയാലും ഒരു മലയാളീനെങ്കിലും കാണുമെന്ന് പറയുന്ന പോലെ തന്നെ ഞങ്ങളും കണ്ടു ഒരു നല്ലൊരു മലയാളി ഫാമിലീനെ. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് വേൽമലയിലാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ മുകളിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഡിസ്ട്രിക്റ്റ് മൊത്തം കാണാൻ പറ്റും, അത്രയ്ക്ക് രസമാണ്. പിന്നെ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറി. അപ്പം എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവിടുത്തെ ഫ്രൈഡ് റൈസ്. നല്ല ടേസ്റ്റാണ്, നമ്മളെ കേരളത്തിലെ പോലെ അല്ലേ സ്പൈസസ് ആയിട്ട് തോന്നുന്ന നല്ല ടേസ്റ്റാണ്. പിന്നെ 65 ഓർഡർ ചെയ്തു, ഭയങ്കര ജ്യൂസി ആയിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗൊക്കെ ചെയ്തു. ഗുഡ് മോർണിംഗ്. അപ്പം ഞങ്ങൾ തിരിച്ച് ആലപ്പുഴയ്ക്ക് പോവാണ്.
അപ്പം ഞങ്ങൾ വരുന്ന വഴിക്ക് പാലരുവി വാട്ടർഫാളിലും കൂടെ ഒന്ന് കയറി. ഇവർ വാട്ടർഫാളിൽ നമ്മൾ ബസ്സിലാണ് കൊണ്ടുപോകുന്നത്. ബസ് വന്നു. നമ്മൾ പോകുന്ന വഴിക്ക് മൊത്തം വലിയൊരു ഫോറസ്റ്റാണ്. എന്തേ നമ്മൾ മെയിനായിട്ടുള്ള സ്ഥലത്തെത്തി. ഇനി ഈ കാണുന്ന വഴി കൂടെ നമ്മൾ നേരെ നടന്ന് പോകണം. അപ്പം ലാസ്റ്റ് എത്തുമ്പോഴാണ് നമ്മുടെ വാട്ടർഫാള് കാണാൻ പറ്റുന്നത്. വാട്ടർഫാളിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. നേച്ചറിൻ്റെ ബ്യൂട്ടിയുടെ ബെസ്റ്റ് എക്സാമ്പിളാണ് ഈ വാട്ടർഫാൾ. നല്ല രസമാണ് കാണാൻ. പാലരുവിയുടെ അടുത്തുള്ള ഹോട്ടൽ സ്കൈ ഹൈ എന്ന് പറയുന്ന ഒരു ഹോട്ടലാണ് ഞങ്ങൾ കയറിയത് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. ചോറ് സാമ്പാറൊക്കെ കഴിച്ചു. പിന്നെ ഇവിടുത്തെ മെയിൻ ഐറ്റം ആണ് ബീഫ് വെച്ചിട്ടുള്ള ഇടിയിറച്ചി. ഇതിവിടുത്തെ വെറൈറ്റി ആണ്, ആരും കഴിക്കാതെ പോകത്തില്ല. പിന്നെ ഞങ്ങൾ രണ്ട് ഗ്ലാസ് സോഡയും ലെമൺ സോഡയും കൂടെ കുടിച്ചു. ഈ ഹോട്ടലിൻ്റെ സൈഡിലായിട്ട് കുറച്ച് സ്പേസ് കിടപ്പുണ്ട്. അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് മാറിക്കഴിയുമ്പം നല്ലൊരു റിവേഴ്സ് സ്റ്റീം കാണാൻ പറ്റും. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ അവിടെ പോയി, നല്ല രസമായിരുന്നു. അപ്പോൾ നമ്മുടെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് മൂമെൻ്റ് ആയി. ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായിട്ട് വരുന്നവരെ ബൈ.